ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റഫിൾ സ്കേർട്ട് വിത്ത് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർ അതൊന്ന് കണ്ടേക്ക് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം പ്ലാസോ പാൻ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്രോച്ച് ഏരിയയിലെ ഈ ഒരു പാർട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാർട്ട് ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് അടുത്ത പാർട്ടിൻ്റെ നല്ല വശത്തെ ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല വശമാണ്. അതിനുശേഷം ഈ ക്രോച്ച് ലെങ്ത്തിൽ ഒരര ഇഞ്ച് വീതിക്ക് ഈ ഒരു പാർട്ട് വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രോച്ച് ഏരിയ വരെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ അടുത്ത വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ക്രോച്ച് ഏരിയ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് വശത്തും ക്രോച്ച് ഏരിയ വരെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്റ്റിച്ച് ചെയ്തും കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ ബോട്ടം അടക്കി തയ്ക്കാം. അപ്പോൾ ബോട്ടം അടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിഞ്ചായിരുന്നു വിട്ടിരുന്നത്. അപ്പോൾ ആദ്യം അരയിഞ്ച് മടക്കി വീണ്ടും അരയിഞ്ച് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ബോട്ടം ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വശത്തും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കിനി ഇതിൻ്റെ സൈഡ് കൂട്ടമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബോട്ടത്തിന് ഇങ്ങനെ കറക്റ്റായിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം ഒരു മുക്കാലിഞ്ചോളം സീം അലവൻസ് കൊടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ക്രോച്ച് ഏരിയ എത്തുമ്പോൾ ഈ ഒരു തയ്യൽ തുമ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുവാണ്. അപ്പോൾ ഈ ഒരു ബോട്ടം പാർട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. രണ്ട് സ്റ്റിച്ച് ചെയ്തും കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ക്രോച്ച് ഏരിയയിൽ വന്ന് ഈ ബോട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്കിനി ബെൽറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഇവിടെയായിരുന്നു നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അര ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്യുവാണ്. അങ്ങനെ ഈ ബെൽറ്റിൻ്റെ ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതാ ഈ ബെൽറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് ഞാൻ ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ശേഷം ദാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവാണ്. ഈ ഒരു പാർട്ടിൽ കൂടിയിട്ട് വേണം നമുക്ക് ഈ ബെൽറ്റ് ഇതിനുള്ളിലേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തുവാണ്. അപ്പോൾ ദാ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനുള്ളിൽ കൂടി വേണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനായിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇലാസ്റ്റിക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ എടുത്തിരുന്നത് 28 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 23.5 ഇഞ്ചസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും 4 മുതൽ 5 ഇഞ്ച് വരെ മൈനസ് ചെയ്തിട്ട് വേണം ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിലിങ്ങനെ പിന്നെ കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി എടുക്കുവാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറ്റി എടുക്കുമ്പോൾ ഇത് ട്വിസ്റ്റ് ആവാണ്ട് നമ്മൾ നോക്കണം. അതിനുശേഷം ഒന്നിന് മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക്കിനെ ഈ ബെൽറ്റ് പാർട്ടിനുള്ളിലേക്ക് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതിങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ആ ഇലാസ്റ്റിക്കിൽ കൊള്ളാണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഒന്ന് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഇലാസ്റ്റിക്കിൻ്റെ ഈ ഒരു മിഡിൽ പാർട്ടിൽ കൂടി നമ്മളൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇലാസ്റ്റിക് ഒരു ട്വിസ്റ്റ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ മിഡിൽ പാർട്ടിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കുവാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇലാസ്റ്റിക്കിന് ഇതിനുള്ളിൽ കൂടി നന്നായിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ മിഡിൽ പാർട്ടിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഒരുപാട് ചേറ്റാക്കാണ്ടാണ് ഞാൻ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്കിനി റഫിൾ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റഫിൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ റഫിൾസിൻ്റെ അടിവശം അടക്കി സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ദാ ഈ ഒരു പാർട്ടിൽ നിന്ന് റഫിൾസിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ദാ ഈ ഒരു പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
ഈ ഒരു ഫോൾഡഡ് പാർട്ട് വരെ എത്രയാണ് റഫിൾസ് വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് വരെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 45 റേഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ട് വശം കൂടി ആകുമ്പോൾ 91 ഇഞ്ചാണ് എനിക്ക് റഫിൾസിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ആ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തത് 91 ഇഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ എക്സ്ട്രാ റഫിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിനെ ഞാൻ ഈ റഫിൾസിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഈ റഫിൾസിനെ ഞാനൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ മിഡിൽ പാർട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പീസ് ഞാൻ ഈ മിഡിൽ പാർട്ടിലേക്കാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിപ്പോൾ ഇത് മിഡിൽ പാർട്ടിൽ ജോയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റഫിൾസിൻ്റെ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മളിപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഭംഗിയായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് സ്കേർട്ടിൻ്റെ പിൻഭാഗത്തേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ മിഡിൽ പാർട്ട് കട്ട് ചെയ്ത് ഈ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസിനെ ആ മിഡിൽ പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളീ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റഫിൾസിൻ്റെ മിഡിൽ പാർട്ടിലേക്ക് ഞാനിങ്ങനെ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റഫിൾസ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുവാണ്. ശേഷം അതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സെയിം അതുപോലെ തന്നെ അടുത്ത പാർട്ടും ജോയിൻ ചെയ്തെടുക്കുവാണ്. രണ്ടും എല്ലാ വശങ്ങളും ഒരുമിച്ചിട്ടിട്ട് അരയിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതായത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ അടിവശം ഒരു അര ഇഞ്ച് വീതിക്ക് മടക്കി സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഒരുമിച്ച് 1/2 ഇഞ്ച് വീതി മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം 1/4 ഇഞ്ച് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം വീണ്ടും 1/4 ഇഞ്ച് മടക്കി ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കുക. ഞാനിപ്പോൾ ഒരുമിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റോൾ ഹെം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു അറ്റം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതായി റഫിൾസിൻ്റെ അടിവശം 1/2 ഇഞ്ച് വീതിക്ക് ഈ ഒരു അറ്റം വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്കിനി റഫിൾസും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ദാ ഈ റഫിൾസിൻ്റെ നല്ല വശം ഇങ്ങനെയൊന്ന് ഇട്ടിട്ടുണ്ട്. ശേഷം ദാ ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ ഇങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശം ഞാനിങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശത്തെ ഇങ്ങനെ ചേർത്ത് വെക്കുവാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പേപ്പറിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഈ ഒരു മെത്തേഡിലായിരുന്നു. അപ്പോൾ ഇതിനെ ഇങ്ങനെയൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു വശത്തെ ഞാൻ എന്താ ഈ റഫിൾസിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം 1/2 ഇഞ്ച് വീതിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതാ ഈ റഫിൾസിൻ്റെ നല്ല വശത്തേക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെയായിരുന്നു ബെൽറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അടുത്ത വശത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതാ ഈ റഫിൾസും സ്കേർട്ടും ദാ ഈ ഒരു അറ്റം വരെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ദാ എക്സ്ട്രാ ഉള്ള ഈ ഒരു പാർട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിൽ 2 സ്റ്റിച്ചാണ് കൊടുത്തെടുത്തിരിക്കുന്നത്. അടുത്ത നമുക്കിനി സ്കേർട്ട് പാർട്ടും ബെൽറ്റും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇനി ബെൽറ്റ് പാർട്ടിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പാർട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ നല്ല വശത്തെ മുകളിലേക്കാക്കി ഞാനിങ്ങനെ ഒന്ന് വിരിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ സ്കേർട്ട് പാർട്ടിനെയും ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെയും മിഡിൽ പാർട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഈ ബെൽറ്റ് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ചീത്ത വശത്തെ ചേർത്ത് വയ്ക്കുകയാണ്. അതായത് ഇത് ബെൽറ്റ് പാർട്ടിൻ്റെ നല്ല വശവും ഇത് സ്കേർട്ട് പാർട്ടിൻ്റെ ചീത്ത വശവുമാണ്. ശേഷം ഈ മിഡിൽ പാർട്ടുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് വയ്ക്കുവാണ്. ഞാൻ മിഡിൽ പാർട്ടിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുവാണ്. അപ്പോൾ ഇതാ ഇവിടെ എത്തുമ്പോൾ ഈ റഫിൾസും കൂടി ഈ ബെൽറ്റ് പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇതാ ഇത്ര ഒരു പോർഷൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്പണിങ് കറക്റ്റായിട്ട് കവർ ചെയ്ത് വരുള്ളൂ. അപ്പോൾ പകുതി പാർട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ തിരിച്ചിട്ട് ബാക്കി പകുതി പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ദാ ഇവിടെയും ഈ റഫിൾസിൻ്റെ ആ ഒരു പാർട്ടിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഞാനിതിലിപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇനി ബെൽപാട്ടിനെ ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ആക്കുന്നുണ്ട്. ശേഷം ഇത് ബെൽപാട്ടിൻ്റെ ചീത്ത വശമാണ്. ശേഷം ഇവിടെ നിന്ന് ഞാൻ ഒരു ഇഞ്ച് പാർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബെൽപാട്ടിൻ്റെ ചീത്ത വശമാണ്. ഇവിടെ നിന്ന് ഞാൻ ഈ അരിക് വശത്തെ അര ഇഞ്ച് വീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഈ ഒരറ്റത്ത് അരിക് വശം ഇങ്ങനെ ഒന്ന് മടക്കുന്നുണ്ട്, ഒരു അര ഇഞ്ച് വീതിക്ക് മടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ താഴ്വശത്തും അര ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ശേഷം ദാ ഇതിനെ ഈ മിഡിൽ പാർട്ട് വഴി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ശേഷം ദാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഈ രണ്ട് വശവും അര ഇഞ്ച് വീതിക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ശേഷം അതിനെ ചേർത്ത് വെച്ചിട്ട് ആ അരിക് വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റബ്ബിൾസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പാർട്ട് വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഈ ബെൽപാട്ടിൻ്റെ ഈ മുകളറ്റം അര ഇഞ്ച് വീതിക്ക് മടക്കിയ ശേഷം ഈ ഒരു സ്റ്റിച്ചിന് തൊട്ട് താഴെയായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അതായത് ഈ ഒരു സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല അവസ്ഥയ്ക്കാണ് വരുന്നത്. അപ്പോൾ അതാ വീണ്ടും അര ഇഞ്ച് മടക്കി ഈ ഒരു സ്റ്റിച്ചിന് താഴെ വെച്ച് ആ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ റബ്ബിൾസിൻ്റെ ഈ ഒരു അറ്റം വരെ എത്തിയിട്ടുണ്ട്. ശേഷം ദാ ഇവിടെ നിന്ന് ഈ ബെൽപാർട്ടിൻ്റെ അടിവശത്തും അതുപോലെ തന്നെ മുകൾ വശത്തും അര ഇഞ്ച് വീതം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുവാണ്. അപ്പോൾ ഇതാ ഈ ഒരു അറ്റം എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഈ ഒരു അരിക് വശം അര ഇഞ്ച് വീതിക്ക് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ മുകൾ ഭാഗത്തും അര ഇഞ്ച് ഫോൾഡ് ചെയ്ത് താഴ്ഭാഗത്തും അര ഇഞ്ച് ഫോൾഡ് ചെയ്യുവാണ്. ശേഷം മിഡിൽ പാർട്ടി കൂടി ഫോൾഡ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം ഈ മുകളിലും താഴെയും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ നമ്മൾ ഈ ബെൽറ്റും ഇങ്ങനെയൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെയും ഫുൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ റബ്ബിൾ സ്കേർട്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ബോട്ടം പാർട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പലാസോയ്ക്ക് മുകളിലേക്കായിട്ട് ഇതായ ഒരു സ്കേർട്ടിനെ ഈ വള്ളി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഫ്ലെയർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റിച്ച് ഈ പിൻവശത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റഫിൾ സ്കേർട്ടിൻ്റെ മിഡിൽ പാർട്ടിലേക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിരുന്ന റഫിൾസിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ ആ ഒരു മിഡിൽ പാർട്ടിൽ അറ്റാച്ച് ചെയ്തില്ല എങ്കിൽ ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ എക്സ്ട്രാ ജോയിൻ ചെയ്ത ആ ഒരു പീസിനെ ആ മിഡിൽ പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ബെൽ പാർട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പലാസോ പാൻറ് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ ബെൽ പാർട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം പാർട്ട് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്ര ഒരു ഫ്ലെയറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇതായി ഒരു പലാസോയ്ക്ക് മുകളിലേക്കായിട്ട് ഈ റഫിൾ സ്കേർട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ ബാക്ക് പാർട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലാസോ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹിപ്പിത്തിൻ്റെ കൂട്ടത്തിൽ ലൂസ് ആഡ് ചെയ്തിട്ട് വേണം പലാസോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഹിപ്പിത്ത് എത്രയാണോ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. അതായത് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ദാ നമ്മളിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ദാ ഈ ഒരു ഹിപ്പിത്ത് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ദാ ലൂസോ ഒന്നും തന്നെ വന്നിട്ടില്ല. രണ്ട് ഹിപ്പിത്തും കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പലാസോയിൽ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്, സ്കേർട്ട് പാർട്ടിൽ വള്ളിയാണ് വെക്കുന്നത്. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ദാ ഈ ഒരു ബെൽറ്റിൻ്റെ 2 ഇഞ്ചും അതുപോലെ തന്നെ ദാ ഈ ഒരു റഫിൾസിൻ്റെ വിഡ്ത്ത് എത്രയാണോ എടുക്കുന്നത് അത്രയും വിഡ്ത്തും മൈനസ് ചെയ്തിട്ട് വേണം ഈ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴും ഈ സ്കേർട്ട് പാർട്ടിൻ്റെ കൂട്ടത്തിൽ ഈ ബെൽറ്റ് ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഈ റഫിൾസ് അറ്റാച്ച് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സീം അലവൻസും കൂടി ആഡ് ചെയ്യണം.
അപ്പോൾ ദാ ഈ ലെങ്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദാ ഈ ഹിപ്പിൽത്തന്ന് ബോട്ടത്തിലേക്ക് ലെങ്തിലും ഏറ്റക്കുറച്ചിലൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ റഫിൾ സ്കേർട്ട് വിത്ത് പാൻറ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.